ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സായുധ സുരക്ഷാ വിഭാഗമാണ് അതിർത്തി രക്ഷാസേന, അഥവാ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഇന്ത്യയിലെ കേന്ദ്ര സായുധ പോലീസ് സേനകളിലെ വലുതും ലോകത്തിലെ തന്നെ ഏറ്റവും വലുതുമായ അതിർത്തി സുരക്ഷാ സേനയാണിത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ സേനയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ പോലീസ് സർവീസ് അഥവാ IPS കേഡറിൽ നിന്നുള്ള ഒരു ഡയറക്ടർ ജനറലാണ് സേനയുടെ തലവൻ. 1965 ഡിസംബർ 1 ഇത് സ്ഥാപിതമായത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള ഈ കേന്ദ്ര സർക്കാർ ഏജൻസി നിലവിൽ വന്നത്. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷ, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, അതിർത്തിയിലെ കള്ളക്കടത്തും മറ്റേതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയൽ, നുഴഞ്ഞുകയറ്റം തടയൽ, അതിർത്തിയിലെ ഇന്റലിജൻസ് ശേഖരണം തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളാണ് അതിർത്തി രക്ഷാ സേനയ്ക്കുള്ളത്. യുദ്ധകാലത്ത് കരസേനയെ സഹായിക്കലും ഇവരുടെ കർത്തവ്യമാണ്. 186 ബറ്റാലിയനുകളിലായി വനിതകൾ ഉൾപ്പെടെ 240,000 ഭടന്മാരുള്ള ഈ സേന 1965 സ്ഥാപിതമായത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അതിർത്തി രക്ഷാ സേനകളിൽ ഒന്നാണ്. ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിലെ നിയന്ത്രണ രേഖയും മറ്റ് തന്ത്രപ്രധാന മേഖലകളും ഒഴിച്ച് സുരക്ഷ നൽകുന്നത് BSF ആണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷയുടെ ചുമതലയും BSF-നാണ്. കേന്ദ്ര സായുധ പോലീസ് സേനകളിലെ അതിർത്തി സുരക്ഷാ വിഭാഗത്തിലെ ഏറ്റവും വലിയ സേന കൂടിയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. 1947 മുതൽ 1965 വരെ ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിച്ചിരുന്നത് അതിർത്തി സംസ്ഥാനങ്ങളിലെ പോലീസായിരുന്നു. വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ വേണ്ടത്ര ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. 1965 ഇന്തോ പാക് യുദ്ധത്തിൽ ഇത് വളരെ വ്യക്തമാവുകയും ശക്തമായ ഒരു അതിർത്തി സേനയുടെ ആവശ്യം ബോധ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് BSF രൂപീകരിക്കപ്പെട്ടത്. KS റുസ്തോംജി ആയിരുന്നു രൂപീകരണ സമയത്ത് BSF ഡയറക്ടർ ജനറൽ. 1971 നടന്ന ഇന്തോ പാക് യുദ്ധത്തിൽ BSF അതിന്റെ ശേഷി തെളിയിക്കുകയുണ്ടായി.